ബോംബെയിലെ ആദ്യത്തെ അതിശ്രേഷ്ഠനായ അധോലോക നായകനും ബോളിവുഡ് സിനിമയെ പോലെ ഞെട്ടിക്കുന്ന ഹാജി മസ്താന്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ബോംബെയിലേക്കുള്ള വരവ്. കൂടല്ലൂരിലെ പന്നൈകുളത്ത് നിന്ന് 1934 ഹൈദർ മിർസ മകൻ മസ്താനുമായി ബോംബെയിലേക്ക് വണ്ടി കയറുന്നത്. 8 വയസ്സിന്റെ ഇളപ്പമേയുള്ളൂ മസ്താന്. പല തൊഴിലിടങ്ങളിലൂടെ നടന്നുപോയ കാലത്തിന് ശേഷം ക്രോഫോർഡ് മാർക്കറ്റിനടുത്തുള്ള ബംഗാളിപുരയിൽ ഹൈദർ മിർസ സൈക്കിൾ മെക്കാനിക് കട തുടങ്ങി. രാവിലെ 8 മുതൽ രാത്രി 8 വരെ ജോലി. ശമ്പളം 5 രൂപ. കടയിൽ നിന്ന് ഗ്രാൻഡ് റോഡിലൂടെ വീട്ടിലേക്ക് പോകുമ്പോൾ കടന്നുപോയ വലിയ കാറുകളിലേക്ക് ആ കൊച്ചു ബാലൻ കണ്ണോടിച്ചു. വഴിയരികിലെ ആൽഫ്രഡ് നോവൽറ്റി തിയേറ്ററുകളിലേക്കും കണ്ണു പായിച്ചു. ബംഗ്ലാവുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന കാറുകളിലേക്കും ചെളിപുരണ്ട തൻ്റെ കൈകളിലേക്കും മാറി മാറി അവൻ നോക്കി. ഒരിക്കൽ ആ കാറുകളിലെ സുഖശീതളിമയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് അവൻ സ്വപ്നം കണ്ടു. മുംബൈ തുറമുഖത്തെ പോർട്ടർ. 18 വയസ്സായപ്പോൾ മസ്താൻ സൈക്കിൾ കടയിലെ ജോലി ഉപേക്ഷിച്ചു. ബോംബെ തുറമുഖത്ത് അപ്പോൾ ജോലി കിട്ടിയിരുന്നു. ഈഡൻ, ദുബൈ, ഹോങ്കോങ് എന്നീ നഗരങ്ങളിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ കപ്പലുകളിൽ നിന്ന് ചുമടിറക്കുന്ന ജോലിയായിരുന്നു. കസ്റ്റംസിൻ്റെ കണ്ണു വെട്ടിക്കുന്നു. കസ്റ്റംസിൻ്റെ ചരക്കുകൾ ചെറിയ വിലയ്ക്ക് വിൽക്കാമെന്ന് മസ്താൻ മനസ്സിലാക്കി. അക്കാലത്ത് ഫിലിപ്സിൻ്റെ റേഡിയോകളും വിദേശ വാച്ചുകളുമായിരുന്നു ബോംബെയിൽ പ്രിയം. കസ്റ്റംസുകാരെ വെട്ടിച്ച് പുറത്തെത്തിച്ചാൽ ലാഭത്തിൽ ഒരു പങ്ക് തരാമെന്ന് ഇന്ത്യൻ വിൽപ്പനക്കാർ വാഗ്ദാനം ചെയ്തു. ബ്രിട്ടീഷുകാരോട് ചതി ചെയ്യാമെന്ന് വിശ്വസിച്ച ആളായിരുന്നു മസ്താൻ. ഈ സമയത്ത് ഷൈഖ് മുഹമ്മദ് അൽ ഗാലിബ് എന്ന അറബ് സ്വർണ വ്യാപാരിയെ മസ്താൻ പരിചയപ്പെട്ടു. കള്ളക്കടത്ത് എങ്ങനെ നടത്തണമെന്ന് മസ്താന് ക്ലാസ് എടുത്തു കൊടുത്തത് ഗാലിബായിരുന്നു. പോർട്ടറായിരുന്ന മസ്താന്റെ കൈവശം സ്വർണ ബിസ്ക്കറ്റും വാച്ചും ഒളിച്ചു കടത്താമെന്നായിരുന്നു ക്ലാസ്. അങ്ങനെ മസ്താന് 15 രൂപയിൽ നിന്ന് 50 രൂപ കിട്ടിത്തുടങ്ങി. തുറമുഖത്തിനടുത്തുള്ള പ്രധാന ഗുണ്ടയായിരുന്നു ഷേർഖാൻ പത്താൻ. പത്താന് പോർട്ടർമാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന വിനോദമുണ്ടായിരുന്നു. ഇതിനെതിരെ മസ്താൻ തൊഴിലാളികളുടെ കൂട്ടായ്മയുണ്ടാക്കി. ഇതോടെ ഗാലിബ് തൻ്റെ ലാഭത്തിൻ്റെ 10% മസ്താന് കൊടുത്തു. അധികം വൈകാതെ ഗാലിബ് അറസ്റ്റിലായത് മസ്താനെ തളർത്തി. ഗാലിബ് അറസ്റ്റിലാകുന്ന വേളയിൽ അദ്ദേഹത്തിനായുള്ള സ്വർണ ബിസ്ക്കറ്റ് നിറച്ച പെട്ടി കടത്തുകയായിരുന്നു മസ്താൻ. അദ്ദേഹം പിടിയിലായതോടെ സ്വർണപ്പെട്ടി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു. പിന്നീട് ഗാലിബ് ജയിൽ മോചിതനായപ്പോൾ അദ്ദേഹത്തിന് നൽകി വിശ്വാസം തെളിയിച്ചു മസ്താൻ. പണം മാത്രമല്ല ശക്തിയെന്ന് തിരിച്ചറിഞ്ഞ മസ്താൻ നഗരത്തിലെ ഒന്നാംകിട റൌഡികളായ കരിംലാലയുമായും വരദരാജ മുതലിയാറുമായും ബന്ധം സ്ഥാപിച്ചു. ദീവാർ എന്ന ബച്ചൻ സിനിമ ഹാജി മസ്താനെക്കുറിച്ചായിരുന്നു. ബോളിവുഡിലെ പല പടങ്ങൾക്കും മസ്താൻ പണം മുടക്കി. ദിലീപ് കുമാർ, രാജ് കപൂർ, സഞ്ജീവ് കുമാർ തുടങ്ങിയ അക്കാലത്തെ പ്രമുഖ നടന്മാരുമായിട്ടെല്ലാം ബന്ധം സ്ഥാപിച്ചു. ദാവൂദ് ഇബ്രാഹിമിനെയോ കരിംലാലയോ ഒരാളെയും ഹാജി മസ്താൻ വകവരുത്തിയിട്ടില്ല. ബുദ്ധി കൊണ്ടായിരുന്നു മസ്താന്റെ ബിസിനസ്. വിശ്വസിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കുന്ന സ്വഭാവം. അടിയന്തരാവസ്ഥയിൽ മസ്താൻ അറസ്റ്റിലായി. ജയിൽ മോചിതനായപ്പോൾ ഷാജഹാൻ ബീഗത്തെ കല്യാണം കഴിച്ചു. 3 മക്കളുമുണ്ട്. ജനതാ പാർട്ടി നേതാവ് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ കള്ളക്കടത്ത് ഉപേക്ഷിച്ചു. 1994 മെയ് 9 ഹാജി എന്നും സുൽത്താൻ എന്നും ആളുകൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന മസ്താൻ അന്തരിച്ചു. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.